പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എക്സാം ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSLC ആൻഡ് പ്ലസ് വൺ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ. സാധാരണ ഈ ക്വസ്റ്റ്യന് 5 മാർക്കോ അല്ലെങ്കിൽ 6 മാർക്കോ ആയിട്ടാണ് സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നത് ആ പ്രൊഫൈലിൻ്റെ ഒരു ഫോർമാറ്റാണ്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഫോർമാറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ലിസൺ ഹിയർ. അപ്പോൾ സാധാരണ പ്രൊഫൈൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ്ലി വി നീഡ് എ ബോക്സ്, നമ്മൾ ആദ്യം ഒരു ബോക്സാണ് വേണ്ടത്. പിന്നെ ആരെ പറ്റിയിട്ടാണോ പ്രൊഫൈൽ എഴുതേണ്ടത് അവരുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹെഡിങ് ആയി കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് അതിനൊക്കെ മാർക്കുണ്ട്, ഹെഡിങ്ങിന് മാർക്കുണ്ട്, നീറ്റ്നെസ് മാർക്കുണ്ട്, ബോക്സിനും എല്ലാം അതിൻ്റെ എല്ലാ കറക്റ്റോടുകൂടി ചെയ്താലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ്ലി ലെറ്റ് അസ് ബിഗിൻ അവർ പ്രൊഫൈൽ ലൈക്ക് ദീസ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്താ വേണ്ടത്, APJ അബ്ദുൽ കലാം. ആരെ പറ്റിയിട്ടാണോ പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത് അവരുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹെഡിങ് ആയി കൊടുക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാവും. ആ ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, വേറെ റിസ്ക്കും ഇല്ല. അതായത് അതിൻ്റെ മുൻപ് ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ എഡ്യൂക്കേഷൻ, ഏത് വിദ്യാ ഏത് സ്ഥാപനത്തിലാണോ പഠിച്ചത് അതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. പിന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിന് നിരവധി അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാവും, അതും ജസ്റ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ്, അദ്ദേഹം കുറെ ബുക്സ് എഴുതിയിട്ടുണ്ടാവും, അതും ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് നമുക്ക് 5 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഫോർമാറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഇപ്പൊ ഞാനിവിടെ കലാമിനെ പറ്റിയിട്ടാണ് പ്രൊഫൈൽ എഴുതിയിട്ടുള്ളത്. അപ്പോ ഞാൻ ഹെഡിങ് ആയിട്ട് എന്ത് കൊടുത്തു, APJ കലാം എന്ന് ഹെഡിങ് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് അതിന്റെ ബിഗിനിങ് അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെ നോക്കാം. കലാം വാസ് ബോൺ ഓൺ, അതായത് ഡേറ്റിന്റെ മുന്നേ നമ്മൾ ഓൺ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇയറിന്റെ മുന്നേ എന്ത് ഇന്നാണ് കൊടുക്കേണ്ടത്, ഡേറ്റിന്റെ മുന്നേ ഓൺ ആണ് കൊടുക്കേണ്ടത്. പിന്നെ കൊടുക്കേണ്ടത് അറ്റ് രാമേശ്വരം, അതായത് ഇൻ തമിഴ്നാട്, തമിഴ്നാടിലെ രാമേശ്വരം എന്ന സ്ഥലത്താണ് നമ്മുടെ കലാം എന്ത് ചെയ്തത്, ജനിച്ചത്. ഈ ഇന്നെന്ത് ഇവിടെ കൊടുക്കാനും, അതായത് തമിഴ്നാട് എന്ന് പറഞ്ഞാല് ഒരു സ്റ്റേറ്റ് ആണ്, ആ സ്റ്റേറ്റിലെ രാമേശ്വരം എന്ന സ്ഥലത്താണ് അദ്ദേഹം ചെയ്തത് ജനിച്ചത്. അതായത് എന്ത്, ആ ചെറിയ സ്ഥലത്തിന്റെ മുന്നേ അറ്റും കൊടുക്കണം, വലിയ സ്ഥലത്തിന്റെ മുന്നേ ഇന്നും കൊടുക്കണം. ഇത് ശ്രദ്ധിക്കട്ടോ, ബിഗിനിങ് ആണ്. ബിഗിനിങ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഇത് ഫസ്റ്റ് എന്താണ്, ഒരു ക്യാച്ചി ലൈൻ ആണ്. അതായത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചർമാർക്ക് ഒരു ഇതുണ്ട്, കൺസെപ്റ്റ് ഉണ്ട്, ആ ഈ കുട്ടി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവും. അപ്പൊ നമ്മളെ ബിഗിനിങ് എന്തായിരിക്കും, നല്ല ഉഷാറാണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡേറ്റിന് മുന്നേ ഓൺ വേണം, പിന്നെ ചെറിയ സ്ഥലത്തിന് മുന്നേ അറ്റ് വേണം, പിന്നെ മെയിൻ സ്ഥലമാണെങ്കിൽ ഇന്ന് വേണം. ഇതാണ് ഫസ്റ്റ് ലൈൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പിന്നെ നമ്മൾ സെക്കൻഡ് ലൈൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇഹീസ് കൺസിഡേർഡ്, അദ്ദേഹത്തെ നമ്മൾ പരിഗണിച്ചു. ഇനി എന്ത്, ഇപ്പൊ നമ്മൾ APJ അബ്ദുൽ കലാം എന്താണ്, ഒരു ആണാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഹി എന്ന് ഉപയോഗിച്ചത്. ഇനി പെണ്ണാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ഉപയോഗിക്കുക, ഷി എന്നാണ് ഉപയോഗിക്കുക. ഷീ ഈസ് കൺസിഡേർഡ്, നമ്മൾ അദ്ദേഹത്തെ പരിഗണിച്ചു. എന്തായിട്ട്, ടു ബി വൺ ഓഫ് ദ ഫേമസ് പേഴ്സൺസ്. എന്തായിട്ടാണ് പരിഗണിച്ചത്, ഒരു ഫേമസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു എന്ത് ഫേമസ് ആയ ഏറ്റവും അറിയപ്പെട്ട ഒരു വ്യക്തികളിൽപ്പെട്ട ഒരാളായിട്ടാണ് നമ്മൾ ആരെ പരിഗണിച്ചത്, കലാമിനെ പരിഗണിച്ചത്. ഇനി ഇവിടെ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക, ഷീ എന്നാണ് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സാധനം ആഡ് ചെയ്യണം, അതായത് ഡേറ്റ് ഓഫ് DB, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ജസ്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? പിന്നെ അന്ന് ചേഞ്ച് ചെയ്യേണ്ട കാര്യം രാമേശ്വരം, ഇവിടെ ജസ്റ്റ് എന്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ തമിഴ്നാട്, ഇതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. മനസ്സിലായോ? ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എന്ത്, ഈ എന്ത് ഡേറ്റിന്റെ മുന്നേ ഓൺ, ഇത് മാത്രം ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചാൽ മതി. പിന്നെ പഠിക്കേണ്ടത് എന്ത്, വലിയ പ്ലേസിന്റെ മുന്നേ ഇന്നും, ചെറിയ പ്ലേസ് ആണെങ്കിൽ അറ്റും. ക്ലിയർ ആണല്ലോ? പിന്നെ ഇത് നിങ്ങൾ നേരത്തെ എല്ലാവർക്കും കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ മാറ്റി കൊടുക്കേണ്ട എന്താണ്, പെണ്ണാണെങ്കിൽ ഷീ എന്ന് മാത്രം മാറ്റി കൊടുത്താൽ മതി. ക്ലിയർ ആവുന്നല്ലോ? പിന്നെ നെക്സ്റ്റ്, ഹി ഹാഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇൻ എ ഫേമസ് സ്കൂൾ. ഇവിടെ ഈ പെണ്ണാണെങ്കിൽ ഹിക്ക് പകരം ഷീ. ഓക്കെ, ഹി ഹാഡ് ഹിസ് എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എവിടെ വെച്ചിട്ടായിരുന്നു, ഇൻ എ ഫേമസ് സ്കൂൾ, ഒരു ഫേമസ് ആയ സ്കൂൾ വെച്ചിട്ടായിരുന്നു. അതായത് സ്കൂളിന്റെ നെയിം എവിടെ ഉണ്ടാവും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ജസ്റ്റ് സ്കൂളിന്റെ നെയിം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ക്ലിയർ ആവുന്നല്ലോ? പിന്നെ നെക്സ്റ്റ്, അവിടെ ഫുൾ സ്റ്റോപ്പ്. ഹി ഹാഡ് ഗോട്ട് എ ലോട്ട് ഓഫ് അവാർഡ്സ്, പിന്നെ അദ്ദേഹത്തിന് നിരവധി അവാർഡ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചിലൊരു പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, അവാർഡ്സിന്റെ പേരൊക്കെ ഉണ്ടാവും, പത്മശ്രീ അങ്ങനെ പല അവാർഡ്സിന്റെ പേരുണ്ടാവും. ആ അവാർഡ്സ് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹിസ് മേജർ വർക്ക്സ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് ഏതൊക്കെയാണ്, അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും.
അവൾ എന്ത് ചെയ്യാ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഹീസ് മേജർ വർക്ക് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ ആ മേജർ വർക്ക്സ് അദ്ദേഹത്തിന്റെ ബുക്സിന്റെ പേര് എന്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. ഹി വാസ് വെൽ നോൺ പേഴ്സൺസ് എമംഗ് ദ പീപ്പിൾ. പിന്നെ ഈ കലാം എന്തായിരുന്നു, ജനങ്ങളുടെ ഇടയിൽ, എമംഗ് എന്ന് പറഞ്ഞ ഇടയിലാണ്, എമംഗ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഫേമസ് ആയ വ്യക്തിയായിരുന്നു ആര്, എ പി ജെ അബ്ദുൽ കലാം. ഇനി ഇത് എന്ത് നമ്മൾ പ്രൊഫൈലിൽ ലേഡിയെ പറ്റി അല്ലെങ്കിൽ എന്ത് ലേഡീസിനെ പറ്റിയാണെങ്കിൽ ഹീക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഷീ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഷി വാസ് വെൽ നോൺ പേഴ്സൺസ് എമംഗ് ദ പീപ്പിൾ, ജനങ്ങളുടെ ഇടയിൽ ഫേമസ് ആയ ഒരാളായിരുന്നു ആര്, എ പി ജെ അബ്ദുൽ കലാം. പിന്നെ നമ്മൾ എന്നെ എന്ത് കൺക്ലൂഡ് ചെയ്യുകയാണ്, ഹി ഡെയ്ഡ് ഇൻ 2017, അദ്ദേഹം 2017 എന്ത് ചെയ്ത് മരിച്ചത്. അതായത് ചിലപ്പോൾ നമ്മള് നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാവും ജനിച്ച, ചിലപ്പം മരിച്ച വർഷം ഉണ്ടാവും അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ ഡീറ്റെയിൽസിന് എങ്ങനെയാണ്, കാരണം ഹി ലീവ്സ് ഇൻ ഡേറ്റ് കൊടുത്തിണ്ടാവും അല്ലെങ്കിൽ ഇയർ കൊടുത്തിണ്ടാവും. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ ഒരിക്കലും മരിപ്പിക്കരുത്. അപ്പൊ എന്താ കൊടുക്കുക, ഹി ഡെയ്ഡിന്റെ പകരം ഹി ലീവ്സ് ഇൻ, എന്നിട്ട് എന്ത് ഇയറും ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൊഫൈൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബോക്സ് ആണ്, പിന്നെ ആരെ പറ്റിയിട്ടാണോ പ്രൊഫൈൽ എഴുതേണ്ടത് അവരുടെ പേര് ഹെഡിങ് ആയി കൊടുക്കുക, ക്ലിയർ ആണെന്നല്ലോ. പിന്നെ ഡേറ്റിന്റെ മുന്നേ ഓഡ് കൊടുക്കുക, ചെറിയ പ്ലേസിന് മുന്നേ അറ്റ് കൊടുക്കുക, വലിയ പ്ലേസ് ആണെങ്കിൽ ഇന്ന. അതായത് ഇതൊക്കെ കറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നമ്മൾ ഈ അറ്റും ഇന്നും പിന്നെ ഓണത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ക്ലിയർ ആണെന്നല്ലോ. പിന്നെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യം പിന്നെ എന്താണ്, അദ്ദേഹം ഫേമസ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ചിലപ്പോൾ സ്കൂളിലെ പേര് അവിടെ ഉണ്ടാവും, ആ പേര് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ആഡ് ചെയ്ത് കൊടുത്തില്ല കുഴപ്പമൊന്നുമില്ല, നേരെ നിങ്ങൾ ഇതേ കോപ്പി പേസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5-4 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. ആ ഇയർ മാത്രം മാറ്റി കൊടുത്താൽ മതി, അതായത് മരിച്ച വർഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഇയർ ജസ്റ്റ് മാറ്റി കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ എന്തായാലും മാറ്റി കൊടുക്കേണ്ടത്, കാരണം ഇതേ ഇയർ അല്ലേക്കാരം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ആളുകൾ ഉണ്ടാവുക, മനസ്സിലായോ. അപ്പൊ ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഇയറും പിന്നെ ഇവിടുത്തെ ഇയറും. പിന്നെ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വരിക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.